അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനൊരു സംഘിയാണ്, പക്ഷെ ആ സംഘിത്തരം ഞാൻ എവിടെയും കാണിക്കാറില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരു മലയാളി പ്രശസ്തനായ ബ്ലോഗർ രതീഷാർ മേനോൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. സംഘിത്തരം എന്ന് പറഞ്ഞ മോശമായ എന്തൊരു സംഭവമാണ് എന്നൊരു ദ്വയാർത്ഥം. കൃഷ്ണകുമാർ സിനിമാ നടൻ, കാലങ്ങളായിട്ട് ഞാനൊരു സംഘിയാണ്, പക്ഷെ എൻ്റെ കരിയറിനെ ബാധിക്കുമല്ലോ, എൻ്റെ മക്കളുടെ ഭാവിയെ ബാധിക്കുമല്ലോ എന്നാലോചിച്ചിട്ട് ഞാൻ ആരോടും പറയാതെ നടക്കുകയായിരുന്നു. സംഖ്യയാണെങ്കിൽ മക്കളുടെ ഭാവി കോഞ്ഞാട്ടായി പോകും എന്ന് പറയാതെ പറയുകയാണ്. സിനിമാ താരം കൂടിയായ സുരേഷ് ഗോപിയുടെ മകൻ, അച്ഛൻ ഒരു സംഖ്യയായത് കാരണം അച്ഛൻ ചെയ്യുന്ന പല നന്മകളും ജനങ്ങളെ അംഗീകരിക്കാതെ പോവുകയാണ്. സംഖ്യകളിൽ നന്മയില്ല എന്നൊരു അർത്ഥം കൂടി. രാഷ്ട്രീയ നിരീക്ഷകന്റെ കുപ്പായമിട്ട് നടക്കുന്ന ശ്രീജിത്ത് പണിക്കർ, സംഖ്യ ആശയങ്ങൾ എനിക്കിഷ്ടമാണ്, പക്ഷേ എന്നെ സംഖി എന്ന് ചാപ്പ കുത്തരുത്, അതെനിക്കിഷ്ടമല്ല, എന്നെ സംഖി എന്ന് വിളിക്കരുത്. അപ്പോൾ സംഖി അത്രയും വൃത്തിയായിട്ട് എന്തോ ഒരു സംഭവമാണെന്ന് പറയാതെ പറയുകയാണ്. മുസ്ലിം രാജ്യത്താണ് ജീവിക്കുന്നത്, മുസ്ലിം സ്ഥാപനങ്ങളിലാണ് ജോലി ചെയ്യുന്നത്, മുസ്ലിങ്ങളായ നാമധാരികളായ ആളുകളുടെ കൂടെയാണ് ഫ്രണ്ട്ഷിപ്പ്, അവരറിഞ്ഞാൽ മോശമല്ലേ എന്നൊക്കെ കരുതിയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ, എവിടെങ്കിലും ഒന്ന് വീണുപോയാൽ ആരും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ, ഇവരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ള വ്യക്തമായ ബോധ്യമുള്ളത് കാരണം മിണ്ടാതെ നടക്കുന്ന ഒരുപാട് പേര്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ദുബായിൽ ഒരു ടീച്ചർ ഇപ്പോൾ ഒരു ചെറിയൊരു കമൻ്റ് വിഷയത്തിൽ ആകെ വിവാദത്തിൽ പെട്ടിരിക്കുകയാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോക്ക് ഏതോ ഒരുത്തന് ഒരു തമാശ രൂപേണ ഒരു കമൻ്റ് ഇട്ടതാണ്, ഇത് സംഘികൾക്ക് കൊടുക്കുമോ എന്ന് ചോദിച്ചിട്ട്. അതിനൊരു മറു കമൻ്റ് ഇട്ടിരിക്കുകയാണ് ടീച്ചർ, സംഘികൾക്ക് നിങ്ങൾ കൊടുക്കണ്ട, പകരം തീവ്രവാദികൾക്ക് കൊടുക്കടാ എന്നായിരുന്നു ആ ടീച്ചർ ആ കമൻ്റ് ഇട്ടിരുന്നത്. അതിന് എന്താ അർത്ഥം വരുന്നത് ടീച്ചറെ? ടീച്ചർ അതിനൊരു വിശദീകരണ വീഡിയോയുമായിട്ട് വന്നിരുന്നു. ടീച്ചർ പറയുന്നത്, ഞാൻ ഒരു മതത്തിൻ്റെ ആളെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, എല്ലാ മതത്തിലും ഉണ്ടല്ലോ തീവ്രവാദികൾ. അപ്പം ടീച്ചർ ഉദ്ദേശിച്ച തീവ്രവാദികൾ ആരാണ്? എല്ലാ മതത്തിലും തീവ്രവാദികളുണ്ടെന്ന് ടീച്ചർ പറയുന്നു. ടീച്ചർ ഏതെങ്കിലും തീവ്രവാദികൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, എല്ലാ മതത്തിലുള്ള തീവ്രവാദികളെന്ന് ടീച്ചർ അവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം ടീച്ചർ ഒരു മതത്തിൽപ്പെട്ട തീവ്രവാദികളെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞതാണെന്നുള്ളത് വ്യക്തമാണ്. കാരണം സംഘികൾക്ക് നിങ്ങൾ കൊടുക്കണ്ട, പകരം തീവ്രവാദികൾക്ക് കൊടുക്കുക എന്നാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സംഘികൾ അവിടെ വെള്ള പൂശിയിരിക്കുകയാണ്. അവരെ ഓപ്പോസിറ്റ് തീവ്രവാദികൾ ആരായിരിക്കും ടീച്ചർ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഒരു തീവ്രവാദികൾ ഉണ്ടാവുമല്ലോ, ആ തീവ്രവാദികൾ ആരാണെന്ന് ടീച്ചർ വ്യക്തമാക്കിയാലേ അതിനൊരു വ്യക്തത ഞങ്ങൾക്ക് വരൂ. അല്ലാത്തിടത്തോളം കാലം ടീച്ചറായിട്ട് കാണാൻ പറ്റില്ല. ഓക്കെ, ബൈ. ആശയ്ക്ക് ഇട്ട ഒരു കമന്റ് ആയിരിക്കും അത് ഇത്ര വലിയ വിവാദമാകുമെന്ന് ആ സഹോദരി. എന്റെ പൊന്നു തോന്നലാശാനെ, ഞാൻ നിങ്ങളോട് ഒറ്റക്ക് ആലോചിക്കുന്നില്ല. നിങ്ങളിപ്പോ ആരെങ്കിലും മരണപ്പെട്ട ഒരു വീഡിയോ ഇട്ടാൽ, ഞാൻ അതിന്റെ താഴെ വന്നിട്ട് ഡാൻസ് കളിക്കുന്ന ഇമോജിയും തുള്ളി കളിക്കുന്ന ഇമോജി ഇട്ടാൽ എന്തായിരിക്കും നിങ്ങളെ അവസ്ഥ? ഞാൻ അത്ര ചോദിക്കുന്നില്ലോ, തമാശ കിട്ട കമന്റ് ആണോ എന്താണെന്ന് വ്യക്തമായിട്ട് അരിഹാരം കഴിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം സംഘികൾക്കെതിരെ പറഞ്ഞപ്പോൾ അതിൽ കുരുവട്ടിച്ചിട്ട് വന്ന കമന്റാണ്. അതായത് സുഹൃത്തിനോട് അങ്ങോട്ട് പറയാന്ന് വെച്ചാൽ, ഈ സംഘികൾ എന്നുള്ളത് പല വിധത്തിലും പല കോലത്തിലും പല രീതിയിലും അവരുടെ ഉള്ളിലുള്ള വിഷം പുറത്ത് പ്രകടിപ്പിക്കും. അത് സ്വന്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ആദ്യം ഇവിടെ ഈ കമന്റിലൂടെ ആ സ്ത്രീന്റെ ഉള്ളിലുള്ള വിഷം ആ സ്ത്രീയുടെ പ്രകടിപ്പിച്ചു, അത്രയല്ലു. പിന്നെ അതുകൂടാണ് ആ സ്ത്രീ വിളിച്ചത് തീവ്രവാദികളെ എന്നും കൂടി, എന്റെ ഒരു പുച്ഛിക്കുന്ന ഇമോജി. അപ്പൊ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ എന്റെ പൊന്നു സഹോദരൻ, ഇത് ആർക്കെതിരെയാണ് എന്ത് രൂപത്തിലാണ് വിളിച്ചെന്ന് അരിഹാരം കഴിക്കുന്ന ഒരാൾക്ക്. അതുകൊണ്ട് സഹോദരനോട് പറയാന്ന് വെച്ചാൽ, ഈ സംഘപരിവാരെ മനസ്സിലാക്കാനില്ല കഴിവ് കുറച്ചെങ്കിലും നമ്മളായിട്ട് സ്വയം ഉണ്ടാക്കണം. അവര് പല രൂപത്തിലും വരും. ഓക്കെ. പിന്നെ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് എ ജി ക്രീമിന്റെ കുട്ടികൾ എല്ലാ വിഭാഗത്തിനും വിൽക്കണം, ഒരു വിഭാഗത്തിനും വിൽക്കാണ്ട് നിൽക്കരുത്. അവര് വ്യക്തമായ അവരെ നിലപാട് അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു വീഡിയോയില്. ആർ എസ് എസിന് വിറ്റിട്ടുള്ള ഒരു ലാഭവും ഈ സംഘികൾ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശത്രുവായ, അതേപോലെ ഇന്ത്യയുടെ ശത്രുവും, പിന്നെ മുസ്ലിമിന്റെ ഹിന്ദുവിന്റെ ക്രിസ്ത്യാനിയുടെ ശത്രുവുമായ സംഘപരിവാരത്തിന് വിറ്റിട്ടുള്ള ഒരു ലാഭവും ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ അവർക്ക് വിൽക്കേണ്ട ഗതി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കും എന്ന് തന്നെ അവർ വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരനോട് ഒന്നും കൂടി പറയാം സഹോദര, ഊക്കൽ ഉപദേശം ഒന്നിച്ചു വേണ്ട. ഓക്കേ.